നമ്മളൊക്കെ ജീവിതത്തിൽ ധാരാളം പാപങ്ങൾ ചെയ്തവരാണ്. ഒരു ചെറിയ അമല് ചെയ്താൽ 50 വർഷത്തെ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. ആ 50 വർഷം പാപങ്ങൾ പൊറുപ്പിക്കുന്ന അമലിനെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഏവർക്കും അൽ മുനവ്വറ ഹദീഫ് പഠന ക്ലാസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. മഹാനരായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീഫാണ്. عن انس بن مالك رضي الله عنه قال رسول الله صلى الله عليه وسلم مت نبي صلى الله عليه وسلم തങ്ങൾ പറഞ്ഞു من قرأ قل هو الله احد 200 مره ആരെങ്കിലും 200 തവണ قل هو الله احد എന്ന സൂറത്ത് പാരായണം ചെയ്താൽ غفر له خطيئه 50 سنه 50 വർഷത്തെ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കും. ആരെങ്കിലും ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് 200 തവണ പാരായണം ചെയ്താൽ 50 വർഷത്തെ പാപങ്ങൾ അള്ളാഹു ജല്ല ജലാലുഹു അവന് പുറത്തു കൊടുക്കും. നമ്മളൊക്കെ ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ്. നമ്മൾ 100 വയസ്സ് വരെ ജീവിക്കാൻ സാധ്യത വളരെ കുറവാണ്. 50 വയസ്സായവർ നമ്മളെ കൂട്ടത്തിലുണ്ട്, 60 വയസ്സായവരുണ്ട്, 30 വയസ്സായവരുണ്ട്. നിങ്ങൾ നോക്കൂ, 50 വർഷത്തെ പാപം 200 സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അള്ളാഹു പുറത്തു കൊടുക്കും. പക്ഷേ ഒരു ഡിമാൻഡുണ്ട്. ഇദ ജതനബ അർബഅ ഖിസാലിൻ, 4 കാര്യങ്ങൾ അവൻ ഒഴിവാക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങൾ ഒഴിവാക്കിയാലേ ഇത് കിട്ടുള്ളൂ. 1, അദ്ദിമാ, രക്തം. ഒരാളെ അകാരണമായി ദ്രോഹിക്കരുത്, വേദനിപ്പിക്കരുത്, കൊല്ലരുത്. വൽ അംവാൽ, സമ്പത്ത് ഖൈറായ മാർഗത്തിലൂടെ അല്ലാതെ സമ്പാദിക്കാൻ പാടില്ല. ഹലാലായ സമ്പത്തല്ലാതെ നമ്മുടെ കൈവശത്തിൽ ഉണ്ടാവാൻ പാടില്ല. വൽ ഫുറൂജ, ഗുഹ്യസ്ഥാനം എന്ന് പറഞ്ഞാൽ ഗുഹ്യസ്ഥാനത്തെ നന്നായി സൂക്ഷിക്കണം. വൽ അശ്രിബ, നമ്മൾ കുടിക്കുന്നത് എന്ന് പറഞ്ഞാൽ കള്ള്, അതുപോലെ ലഹരി വസ്തുതകൾ, MDI, സ്റ്റാമ്പ്, ഇതൊക്കെ ഉപേക്ഷിക്കണം. ഈ 4 കാര്യങ്ങൾ മാറ്റി നിർത്തണം. കള്ളുകുടിയാൻ പാടില്ല, അതുപോലെ ഗുഹ്യസ്ഥാനത്തെ സൂക്ഷിക്കണം, അതുപോലെ സമ്പത്ത് ഖൈറായ മാർഗത്തിലൂടെ സമ്പാദിക്കണം, ഒരാളുടെ രക്തവും ചിന്തരുത്. ഇങ്ങനെ ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ആരെങ്കിലും ഒരു 200 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ, ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പൂർണ്ണമായി തൗബ ചെയ്ത് മടങ്ങിയതിന് ശേഷമാവണം ഈ സൂറത്തുൽ ഇഖ്ലാസ് ഓതേണ്ടത്. ഈ കാര്യത്തിൽ നിന്ന് തൗബ ചെയ്യാതെ ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ 50 വർഷത്തെ അവൻ്റെ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകല തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.